കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ സുന്ദരം ഗോവിന്ദ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി നൂർബീന റഷീദ്, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജോസഫ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ 3 സെന്റ് സ്ഥലം ഈ ഇവർക്ക് കൃഷ്ണകുമാരിക്ക് എഴുതി കൊടുത്തില്ലേ? അതിന് ആധാരം എഴുതി ഒപ്പിട്ട് കൊടുത്തു നിങ്ങൾ. അതിലും നിങ്ങൾ പറഞ്ഞിട്ടില്ല, യാതൊരു പ്രതിഫലവും ഇല്ലാതെയാണ് നിങ്ങൾ കൊടുത്തേക്കണത്. അങ്ങനെ അതും പറഞ്ഞ് വക്കീല് പറഞ്ഞേ എഴുതുമ്പോ പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലം മേടിക്കാണ്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അതിനെതിരായിട്ട് ഇപ്പൊ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് കേസ് പിൻവലിക്കുള്ളൂ എന്ന് പറഞ്ഞു എഴുതിയിട്ടുള്ളത്. അങ്ങനെ പിൻവലിക്കണമെന്നൊന്നും അഗ്രിമെന്റിൽ ഇല്ല. ഇല്ല, അത് എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യാതൊരു പ്രതിഫലം മേടിക്കാണ്ട് ബാബുരാജ് കൃഷ്ണകുമാരിക്ക് എഴുതി കൊടുക്കുന്നു എഴുതാൻ പറഞ്ഞു. കുട്ടികൾക്ക് ഇനി ചെലവിനും കൊടുക്കണ്ടെന്നോ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. കാരണം എന്താ, അത് എഴുതാത്ത എന്താന്നറിയാം, എഴുതാൻ പറ്റൂല. അത് നിയമത്തിനും സമൂഹത്തിന്റെ ഇതിന് ധാരണയ്ക്കൊക്കെ എതിരാണ്. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഞാൻ വക്കീലിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. സാർ എങ്ങനെ എഴുതിയാ പോരാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ചോദിച്ചു അങ്ങനെ എഴുതിയാ മതി പറഞ്ഞു. ഇതൊക്കെ തെളിവുകളായി മാറിക്കഴിഞ്ഞു. നിയമത്തിന്റെ മുമ്പിൽ തെളിവുകൾക്കാണ് വില. അപ്പൊ ഇതിപ്പോ എല്ലാവരും കൂടിട്ട് ഇന്നപ്പൊ പറ്റിക്കാരുന്നാണാവോ? അല്ലല്ല, അതറിയില്ല, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെലവിന് കൊടുക്കും ഇനി അങ്ങോട്ട്? 4000 ഉറുപ്യ വെച്ചിട്ടാണ് വിധിയായിരിക്കുന്നത്. 8000 ഉറുപ്യ ഒരു മാസമാണ് വിധിയായിരിക്കുന്നത്. ഞാൻ പാനലിനോട് ചോദിക്കുകയാണ്, ഡു വി ഹാവ് ദ റൈറ്റ് ടു റെഡ്യൂസ് ഇറ്റ്? തീരുമാനിക്കണം. കാരണം കുട്ടികളുടെ ചെലവാണ്, ഇവരുടെ ചെലവല്ല. കുട്ടികളുടെ ചെലവ് കുറക്കണമെങ്കിൽ അത് അതിനായിട്ടുള്ള സ്ഥലം എഴുതി കൊടുത്തതിന് ഇനിയിപ്പോ ഒരു ഭാഗമില്ല. അത് ഇല്ല, ഏതോ ഇതോ അല്ല, ദാനമായിട്ട് എഴുതി കൊടുത്താണ്. കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണ്ടാത്തതിന് പകരമാണെന്നൊന്നും അതില് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ദാനാധാരല്ലേ ചെയ്തിരിക്കുന്നത്? ടോട്ടലി ടു സ്ട്രേഞ്ചേഴ്സ്. അതിൽ നിങ്ങൾ ഭർത്താവാണെന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് വെക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ടാ പറയുന്നത്, ടോട്ടൽ സ്ട്രേഞ്ചേഴ്സിന് ഒരു ദാനാധാരം കൊടുത്തു, അത്രേ ഉള്ളൂ. ബന്ധിപ്പിക്കാൻ പറ്റില്ല. അതിലൊരു സെന്റൻസ് പോലും ഈ കേസിന്റെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ് എന്ന് പോലും ആധാരത്തിൽ പറഞ്ഞാണെന്നില്ല. ഇനി അത് പോട്ടെ, ധാർമ്മികമായിട്ട് തന്നെ നിങ്ങൾക്ക് കടമയില്ലേ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ? ഇത് പോകട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഒഴിവാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും നിങ്ങൾ ചെലവിന് കൊടുക്കണം. വിധി ഉള്ളതാണ്, മൈനേഴ്സിന്റെ റൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രല്ല, ഇതിപ്പോ അവര് പിൻവലിക്കാം എന്ന് പറഞ്ഞത് അവരുടെ അറിവില്ലായ്മയെ കൊണ്ടാണ്. കാരണം അവർക്ക് പിൻവലിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ഉള്ള മൈനർ കുട്ടികളുടെ അവകാശം പിൻവലിക്കാൻ ഒരു കോടതിക്കും അവകാശമില്ല. പക്ഷെ ഇവിടെ ഹൈക്കോടതിയിൽ ഉള്ളത് ഇദ്ദേഹം കീഴ്ക്കോടതി വിധിക്കെതിരെ പോയ അപ്പീലാണ്. അതെ, അപ്പൊ ആ അപ്പീലിന്റെ ബേസിലാണ് ഇവര് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആണ് അപ്പീല് തള്ളിക്കളഞ്ഞിരിക്കും. അതെ, അവിടെ കൃഷ്ണകുമാരിയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, നിങ്ങൾ തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളും ടേം ഈ ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ തീരുമാനങ്ങളും അതേപോലെ തന്നെയാണ്. അതിൽ എഴുതി തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. അവിടെ ഇവരുടെ വക്കീലിനായിട്ടാണ് സംസാരിന്റെ വക്കീല് പറഞ്ഞു, അയാൾ ജയിലിൽ പോയി കിടക്കട്ടെ കൃഷ്ണകുമാരി, അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ആൾ വിളിച്ച് അമ്മയും ആളും കൂടി വന്ന് കരഞ്ഞ് വിഷമമായിട്ട് എന്നെ മക്കളെ നോക്കിക്കൊണ്ട് നന്നെ. അപ്പോൾ ഇവരുടെ വക്കീൽ പറഞ്ഞു, അമ്മയും നിങ്ങളും കൂടി വന്നിട്ട് പിന്നെ ആരടുത്തേക്ക് അവർ അവിടെ മുള്ളൂർക്കലം നമ്മുടെ സ്ഥലത്ത് വന്ന് അന്വേഷിച്ചറിയാലോ, വീട്ടിൽ വീടിൻ്റെ 4 വശം വീട്ടിൽ പോയി. എൻ്റെ മോള് ട്യൂഷന് പോണ വീട്ടിലടക്കം പോയി ഇവർ. മോളുടെ അമ്മ ഇവരുടെ അമ്മയായിട്ട് സംസാരിച്ചു, അവർ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടാണ് അവർ പോയത്. ട്യൂഷന് പോണ വീട്ടിൽ അച്ഛമ്മ എൻ്റെ ട്യൂഷന് പോണ ചേച്ചീനെ നിന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം അച്ഛമ്മേനക്കി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു. വെട്ടിക്കാട്ടിയിൽ, വെട്ടിക്കാട്ടിയെന്ന് പറഞ്ഞ സ്ഥലമാകുമ്പോൾ ഇവരുടെ അമ്മ ഇടയ്ക്ക് വന്നായിരുന്നു അവിടെ. ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അല്ല, അത് അവിടെ പോയിട്ട് ഇവർ അന്വേഷിക്കാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഇപ്പോൾ വിധിയാവും വിചാരിക്കരുത് കേട്ടോ. കാരണം ഞങ്ങളുടെ ടീം അന്വേഷിക്കേണ്ടത് മൊത്തം പറഞ്ഞതിന് വേറെ ഒന്നും കഥ ഉണ്ടാക്കി പറയല്ല കേട്ടോ. പറയാ, പറഞ്ഞു വന്നപ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റിയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറയാ, ഇവിടെ സി 3 കല്യാണം ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നാ.
ഒന്ന് പറഞ്ഞോട്ടെ, ഈ കമ്പനിയിൽ പണിയെടുക്കുന്ന സമയത്ത് പറയാ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ അത് പറയാലോ. ആള് മച്ചാട്ടുള്ള ആൾ, അയാൾക്ക് അയാൾക്ക് ഭാര്യയും കൂട്ടുകാരും വേറെ ഉണ്ട്, ഞാൻ കല്യാണം കഴിച്ച് കണ്ടിട്ടില്ല, ആ കമ്പനിയിൽ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു, ഇതാണ് എന്റെ ഭർത്താവ് എന്നാണ് അന്ന് പറഞ്ഞു. നിന്റെ കേസിന് ഇപ്പൊ അയാൾ വിളിച്ച് വരാൻ നിൽക്കുക, അങ്ങനെ വേണം, അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കുക, അല്ലാണ്ട് സത്യം നിങ്ങൾ പറയുന്നില്ലല്ലോ ഒരിക്കലും. ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സംഭവങ്ങളായിരുന്നു. സമൻസ് ആയിക്കില്ലേ പിന്നെ, അതും വക്കീലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതല്ല കോടതി, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കോടതി സമൻസ്, ഒരു മിനിറ്റ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞ, നിങ്ങൾ അപ്പീല് പോയത് എന്താണ്? നിങ്ങൾ ആ കീഴ്ക്കോടതിയിലെ വിധിക്ക് എതിരായിട്ടും കോടതിയിൽ അത് പറഞ്ഞ സമയത്ത്, നിങ്ങൾ വാദിച്ച സമയത്ത് അത് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് വഴി ആളുടെ നേരെ സമൻസ് അയച്ചെന്നെ, തെളിവെടുത്തേനെ. അല്ല, അതൊന്നും നിൽക്കില്ല, വേറെ ഭാര്യ മക്കളുണ്ട്. അത് ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പൊ കല്യാണം കഴിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഉണ്ടെന്നുള്ളു. പക്ഷെ അന്ന് അവിടെ അവിടെ ആ കമ്മിയിൽ പഠിക്കുന്ന സർവ്വ ആൾക്കാർക്ക് അറിയാം, ഇവര് പരിചയപ്പെടുത്തി കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ ഇത്രയും നാള് സംസാരിച്ചു, ഇത്രയും ഒക്കെ ചെയ്തു തന്നു, ഇനി നല്ല ഇവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലും പറയട്ടെ, ഇത്ര കാലം മിണ്ടരുതടി എന്ന് പറഞ്ഞ ഞാൻ പിന്നെ മിണ്ടില്ല. എന്ന് പറയാത്തത്, എന്ന് നിങ്ങൾ പറയാത്തത്, ഇനി ഇവിടെ വെച്ചിട്ടും സംസാരിക്കാലൊക്കെ നല്ല രീതിയിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ, ഇപ്പൊ എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളതാ, എന്റെ പണിയും കാര്യങ്ങളും ഇങ്ങനെയാണ്, ഈ നിലയ്ക്കാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാബുരാജിന് ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആദ്യത്തെ ഭാര്യയുണ്ട്, ഒരു മകളും ഉണ്ട്, രണ്ട് മക്കളുണ്ട്, ഒരു മകനും ഒരു മകളും ഉണ്ട്. ഇതും മക്കളല്ലേ? അല്ല, ഞാൻ പറയാണ്, അങ്ങനെ ഒരു ചിന്താഗതി ഉള്ള ഒരാളായിരുന്നെങ്കിൽ ആദ്യമേ എൻ്റെ ഭാര്യയും മക്കളെയും പറ്റി ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇതിന് പോകുമായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നു, കുറ്റപ്പെടുത്തുന്നതല്ല, ആലോചിച്ച് നോക്കുക. അങ്ങനെയായിരുന്നു നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ടുതന്നെ ഈ രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് അതും നിങ്ങൾ മക്കളല്ലേ? അപ്പം ഈ ആദ്യത്തെ കുട്ടി മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഈ സ്ഥലം ഉണ്ടല്ലോ, ആ കുട്ടികൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യം ശരിയാവില്ലാത്ത ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നേരെ തിരിച്ചിങ്ങനെ ഇവിടെ ഇരുന്നില്ല, ഒരു റെക്കോർഡിലും അത് പറയുന്നില്ലല്ലോ. അവിടെയും അവിടെയും ചതി കിട്ടി, അത് തന്നെ. നിങ്ങൾക്ക് ഈ കുട്ടികളെ വളർത്തി അവരും വളർന്നു വരണ്ടേ? അതേന്നാണോ പറയണത്? സത്യം പറഞ്ഞുകൂടെ, എന്താ കുട്ടികൾക്ക് കൊടുക്കാൻ? ഞാൻ കുട്ടികളുടെ കാര്യത്തിനാ വന്നത്, അളക്ക് കഴിഞ്ഞ ആവശ്യമില്ല, അളക്ക് സ്ഥലം കിട്ടിയില്ല, ഇനി പണക്കാരന്റെ കാര്യം പറയേണ്ട ആവശ്യം എന്താ? എന്റെ പണം കൊണ്ട് വാങ്ങിച്ച സ്ഥലമാണ്, നിങ്ങളുടെ ഒരു ഉറപ്പി പോലും. അതിനെന്താ തെളിവ്? എന്റെ പണം കൊണ്ട് വാങ്ങിച്ച അതിനൊരു തെളിവ് കൊടുത്തുണ്ടോ? തെളിവ് എന്ന് പറയാ, നമ്മൾ വെറുതെ ഓരോന്നാണ് പറയാ, ഒരു ഉറപ്പി പോലും നിങ്ങളുടെ ഇല്ല. സത്യമാണ്, സത്യമാണ്. രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് ഒരു തെളിവ് ഹാജരാക്കാനുണ്ടോന്ന് സംശയം അല്ലേ? നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രത്യേകിച്ച് ഇല്ല, അതല്ലേ പറയണവള്? പൈസ ഇല്ല, അതേതുകൊണ്ട് തന്നെയാ പറയുന്നത്, തെളിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളും ധൈര്യത്തിൽ സംസാരിക്കുന്നത്. പോലെ കല്യാണത്തിന്റെയും ഒന്നിന്റെയും തെളിവില്ലാതെ നിങ്ങൾക്ക് അറിയണോണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ഇരുന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ ബാബുരാജ്? എന്ത് ആ തെളിവ്? നിങ്ങൾ ആദ്യം തൊട്ട് വന്ന് ഇരുന്ന നേരം തൊട്ട് നിങ്ങൾ സംസാരിക്കുന്ന തെളിവിന്റെ കാര്യാ അത്. നിങ്ങൾ വളരെ സാമർത്ഥ്യപൂർവം ഒരു തെളിവില്ലാതെയാണ് നിങ്ങൾ ആ ജീവിതം കൊണ്ടു നടന്നത്. പക്ഷെ നിങ്ങൾ സത്യം എന്ന് പറയുന്ന സാധനമുണ്ട്, അവിടെയാണ് നിങ്ങൾ കുടുങ്ങിയത്, ആ തെളിവ് അതിലേക്ക് വന്നു പോയത്, ഭർത്താവ് എന്നുള്ള സ്ഥാനത്തേക്ക്. അവിടെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു തെളിവ് വന്നത്, അത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് അത് പറഞ്ഞത്. അതുവരെ തെളിവില്ലായിരുന്നു, അതാണ് ഒരു തെളിവായിട്ട് പറയാം, അവിടെയാണ് ഞാൻ കുടുങ്ങിയതെന്ന്. നിങ്ങൾ ഈ വാക്കുകൾ ആധാരത്തിന് ശേഷം തന്നെ മുതൽ ആധാരം എഴുതിയിട്ട് എത്ര കൊല്ലായി നോക്കി നോക്കോ. വെരി ക്ലെവർലി, തെളിവില്ലാതെയാണ് അതിൽ വെച്ചിട്ട് അവിടുന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അത് തെളിവുണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് ആധാരം ചെയ്തതിനു ശേഷം ആധാരം ഞാൻ കണ്ടിട്ടില്ല. ആധാരം അങ്ങനെ തന്നെ മുനിസിപ്പാലിറ്റി ഒന്ന് പെട്ടു, അടുത്താണ് ഇപ്പൊ ആധാരം കിട്ടിയിട്ട് ഈ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിനിപ്പോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോ എന്തോ വല്ല രേഖയുണ്ടോ ചോദിച്ചാൽ എനിക്ക് പറയില്ല, കാരണം ഒന്നുമില്ല. അതിനെ സംഭവിച്ചിട്ടുള്ളത് അല്ല, ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. കുട്ടികൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ്, അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ. നമ്മൾ ഫെർദർ ഡിസ്കഷൻ ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യത്തിൽ വരുന്നതിന് നമുക്ക് ഈ കുട്ടിയുടെ അച്ഛനെ ഒന്ന് വിളിക്കാം, കാരണം അദ്ദേഹം അറിയണമല്ലോ എന്താ സംഭവിക്കണേന്നുള്ളത്. രാഘവൻ, അച്ഛൻ
അച്ഛൻ്റെ കണ്ണെങ്ങനെയാ പോയത്? കോറിയിൽ അച്ഛൻ പണിക്ക് പോയിട്ട് അവിടുന്ന് കണ്ണില് കല്ല് തെറിച്ചതാണ്. ശേഷമാണ് ജോലിക്ക് പോവാതെ. അതെ. ഇപ്പൊ ഈ ഉറപ്പിന് തൊഴിലുറപ്പിന് പോകും? ആ തൊഴിലുറപ്പിന് അത് എന്നും പോവാൻ വയ്ക്കില്ല. അച്ഛന് കിണറ്റില് വീഴുക കാരണം ഈ നട്ടല്ലില് ഭയങ്കര വിഷമുണ്ട് അച്ഛന്. അതെങ്ങനെയാ കിണറ്റില് വീണത്? അത് വേസ്റ്റ് എന്താണ് ഈ കണ്ണിയാണ്ട ഇലകളൊക്കെ അതിൽ കിണറ്റില് വീണപ്പോ അത് വേനൽക്കാലത്ത് എടുക്കാറിങ്ങിയതാ. അപ്പൊ നോക്കുമ്പോ തുടി പൊട്ടിയിട്ട് കിണറ്റില് വീണു. പിന്നെ ഒരു വട്ടം അതേപോലെ തന്നെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ തുടി പൊട്ടിയിട്ട് വീണു. അപ്പൊ ഇവരെന്നെ വിളിച്ചിട്ട് ഇവരടക്കം അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ചെറുപ്പത്തിൽ കരിമനേന്ന് വീണ്ടെന്ന് പറയണു അച്ഛൻ. ശരി. അങ്ങനെ എല്ലാം കൂടി ആയിരിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നല്ലോണം ചാതി ഇത്തിരി ചെവിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ല. ഒരു ചെവിക്കാണോ ബുദ്ധിമുട്ട്? രണ്ട് ചെവിയും കേക്കില്ല. കേൾക്കാൻ ആദ്യമൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ട് ചെവിയും കേക്കില്ല. പ്രായത്തിന്റെ ആയിരിക്കില്ല. 80 വയസ്സ് കഴിഞ്ഞു പച്ചനെ. അതായിരിക്കും കാര്യം. ഈ അച്ഛനാണ് ഇപ്പൊ കുട്ടികളെ നോക്കണത്. ഈ കണ്ണ് കാണാത്തതും കാത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതും കാലിനും നട്ടലിനും പ്രശ്നമുള്ള 80 വയസ്സ് ഒരു മുത്തശ്ശനാണ് ഇപ്പൊ മക്കളെ നോക്കുന്നത്. പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല. തൊഴിലുറപ്പ് പദ്ധതി മാത്രം. നട്ടലിനും അതിനും ബുദ്ധിമുട്ടുള്ള ഒരമ്മയും മറ്റേ അമ്മയ്ക്കാണ് പിന്നെ ഒരു കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടോ എന്ന് പറയാം. കമ്പാരിറ്റീവ്ലി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ഇവരുടെ അമ്മയ്ക്കാണ് കുറച്ചെങ്കിലും ഭേദം ഇവരെ രണ്ടുപേരെയൊക്കെ നോക്കുമ്പോൾ ആരോഗ്യം. ഞാനൊരു കാര്യം നിങ്ങളുടെ രണ്ടുപേരോടുമായിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയാം. ആ കോടതി വിധി എങ്ങനെയാണ് വന്നത് എന്താന്നുള്ളത്, ഇല്ലെങ്കിൽ പാനലായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയുന്നേക്കാളും ഭേദം എന്ത്? നിങ്ങളുടെ രണ്ടുപേരും പലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ വിധീനെ രണ്ടുപേരും. കാരണം ഈ സ്വർണത്തിന് തിരിച്ചു കൊടുക്കാൻ 15 പവൻ സ്വർണം തിരിച്ചു കൊടുക്കാനായിട്ട് ഈ 1 പവന് 20,000 റുപ്യ വെച്ച് വിധിയായിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അതാണ് അത്. നിങ്ങളുടെ സ്ഥലം തിരിച്ചു തന്നു, നിങ്ങളുടെ സ്ഥലം തിരിച്ചു തന്നതല്ല. ഈ ആ 20,000 1 പവന് വെച്ച് 15 പവന്റെ തെളിവഴപ്പ് കോടതിയിൽ നടന്നിരിക്കുന്നു. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ 20,000 റുപ്യ വെച്ച് 1 പവന് 15 പവന്റെ പണ്ടത്തിൻ്റെ പണം ആയിട്ട് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അതിന് പകരമായിട്ടാണ്, പണമായിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ഈ കുട്ടിക്ക് എഴുതി കൊടുത്തത്. മനസ്സിലാവുക? അതായത് 3 ലക്ഷം റുപ്യ വരിക 15 പവൻ എന്ന് പറയുമ്പോൾ, അല്ലേ? 20,000 വെച്ച് നോക്കുമ്പോൾ 3 ലക്ഷം റുപ്യ വരിക. അതിന് പകരമാണ് നിങ്ങൾ ആ ഇത് ആ കുട്ടിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് തെളിവെടുത്ത് കോടതിയിൽ തെളിവെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു വിധിയാണ്. അപ്പോൾ അതിൽ ഇനി ഒരു തരത്തിലും നിങ്ങൾക്ക് അത് മാറ്റി എനിക്ക് തിരിച്ചുതരൂ എന്ന് പറയാൻ പറ്റില്ല. അവിടെ വെച്ച് അത് കഴിഞ്ഞു. പിന്നെ ഈ കുട്ടി ഒരു 25,000 റുപ്യ നിങ്ങൾക്ക് തന്നതായിട്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന് തെളിവില്ലാത്തത് കൊണ്ട് അത് വിട്ടുകിട്ടി നിങ്ങൾക്ക്. അതായത് അത് കൊടുക്കണം, അങ്ങനെ അതിൽ വിധിയിൽ അതില്ല, അത് തള്ളിപ്പോയി. ആ 25,000 റുപ്യ തള്ളിപ്പോയി. നിങ്ങൾ ഭാര്യ ഭർത്താവായി ജീവിച്ചതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഇത് ഈ 3 ലക്ഷം റുപ്യ കൊടുത്തോടുകൂടി തീർന്നു. പിന്നെ 4,000 റുപ്യ വെച്ച് രണ്ട് കുട്ടികൾക്ക് 8,000 റുപ്യ വെച്ച് പ്രതിമാസം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ ചെലവിന് വിധിയായിട്ടുണ്ടായിരുന്നു ലോവർ കോർട്ടിൽ. അതിനാണ് നിങ്ങൾ അപ്പീൽ പോയത്. പക്ഷെ അപ്പീലിൽ പോയിട്ട് അവിടെ സെറ്റിൽമെൻറ്റിലാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യവും പൈസയായിട്ട് കൊടുക്കാത്തതിന് പൈസ ഇതായിട്ടും എല്ലാം സെറ്റിൽ ചെയ്തത്. മനസ്സിലാവുണ്ടോ? പക്ഷേ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഹൈക്കോർട്ട് വിധി പ്രകാരവും ആ സെറ്റിൽമെൻറ്റ് പ്രകാരവും ആ 8,000 റുപ്യ പ്രതിമാസം നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ വിധിയായ നാള് തൊട്ടുള്ള 8,000 റുപ്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 2 ലക്ഷം റുപ്യ വരും. മനസ്സിലാവുണ്ടോ? പക്ഷേ അതിപ്പോൾ ഹൈക്കോർട്ടിലത്തെ വിധിക്ക് ശേഷമേ അത് വേണ്ടു. അതിപ്പോൾ എന്നായിരുന്നു ഹൈക്കോർട്ട് വിധി? ഹൈക്കോടതി വിധി 2000 2016 ജൂൺ തൊട്ട് ഈ ഓഗസ്റ്റ് വരെ ഉള്ള പൈസ 8,000 റുപ്യ പ്രതിമാസം വെച്ച് എത്രയെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് കോടതി വിധി പ്രകാരം. പിന്നെ അത് ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടില്ല.
ഈ കുട്ടി സത്യത്തിൽ ഇല്ലേ മാഡം, ഈ കുട്ടി കോടതിയിൽ പോയിട്ട് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടുമോ? ഇൻട്രസ്റ്റും ലഭിക്കാൻ സാധ്യത ഉണ്ട് ഇല്ലേ, തെളിയാണെങ്കിൽ. അതെ, അപ്പോ 8000 രൂപ ഇയാൾ എല്ലാ മാസവും കൊടുത്തിട്ടില്ലെന്ന് തെളിവുണ്ടോ? കൊടുത്തിട്ടില്ല. ആ അപ്പൊ അതില്ല. അപ്പോ എത്രയാണ് 8000 രൂപ? എനിക്ക് കണക്ക് വലിയ മോശം. 2016 92,000 രൂപീസ് ഇല്ല. 2016 June 2 months 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 2
കൂടെ ചേർത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതെത്ര എനിക്കറിയില്ല എൻ്റെ പേഴ്സൻറ്റേജ്. ഇതാണ് ഇപ്പോഴുള്ള കോടതി വിധി. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? പിന്നെ എൻ്റെ പൈസ കൊണ്ട് മേടിച്ച് എൻ്റെ സ്ഥലം തിരിച്ചു തന്നു എന്നല്ല, അതങ്ങനെയല്ല. അത് നിങ്ങൾക്ക് തരേണ്ട സ്വർണത്തിൻ്റെ, നിങ്ങൾക്ക് ആ 15 പവൻ്റെ സ്വർണത്തിൻ്റെ പകരമായിട്ടാണ് ആ സ്ഥലം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ തിരിച്ചു മേടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നില എന്താന്ന് വെച്ചാൽ, കോടതി വിധി അനുസരിച്ച് ഇപ്പോൾ അതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് രണ്ട് വിധത്തിൽ പോവാം. ഞാൻ നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എടുത്തു ചാടി ഒരു ഉത്തരം പറയരുത്, ആലോചിച്ച് വേണം പറയാൻ. ഈ പറഞ്ഞ പോലെ ഈ 200,000 ഓൾമോസ്റ്റ് 200,000 ഉറുപ്പ്യയ്ക്ക് ഈ കുട്ടി കോടതിയിൽ സമീപിക്കുകയാണെങ്കിൽ ഈ 200,000 ഉറുപ്പ്യയും അതിൻ്റെ ഇൻട്രസ്റ്റ് അവർ പറയുകയാണെങ്കിൽ അതും ചേർത്ത് എന്തായാലും ഈ പണം അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഇല്ലെങ്കിൽ അതിനെന്താണ് കോടതി പറയുകയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ പണം ഇന്നൊരു സമാധാനം ഉണ്ടാക്കുക. അത് നമ്മൾ തമ്മിൽ സംസാരിച്ച് നല്ല നിലയ്ക്ക് ഒരു ഡിസ്കഷൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം വെച്ച് ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുക, ബഹളം വെച്ചോ, നീ പോടി ഞാൻ വാടാന്നല്ല പറയേണ്ടത്. സാധിക്കുന്നതും സാധിക്കാൻ നോക്കിയിട്ട് അത്. പക്ഷേ ഞാൻ പാനലിനോട് ചോദിക്കും, ഇപ്പം നമ്മളിപ്പോൾ ഇതിന് 8,000 ഉറുപ്പ്യ എന്ന് എഴുതിയിട്ടുള്ളത് അയാൾ ഇതുവരെ കൊടുത്തിട്ടില്ല, അതിന് എന്താ ചെയ്യുക? അതിന് കോടതിയിൽ വിധി നടത്താം. ഈ വിധി നടത്തി കിട്ടാൻ വേണ്ടി അത് അവരുടെ ഇഷ്ടം. ഇനിയിപ്പോ അവർക്ക് അത് വേണ്ട. അതിന്റെ മുമ്പേ ഇത് എഴുതി കൊടുത്തൊക്കെ പിൻവലിക്കാന്ന് പറഞ്ഞിട്ട് ആധാരം ഇടയിൽ കൊടുത്തത്. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ചെയ്യാൻ നിൽക്കില്ലല്ലോ. അതല്ലെങ്കിൽ അത് പിൻവലിക്കാനൊന്നും പറ്റില്ല. രണ്ട് കാര്യമുണ്ട് ബാബുരാജ്. ഇത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കോമ്പൻസേഷൻ ആണ്, അതായത് 15 പവൻ്റെ ആ അതിനുള്ള പകരമാണ് നിങ്ങൾ എഴുതി കൊടുത്തത്. മനസ്സിലാവുണ്ടോ? പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ചെലവിന് എന്നുള്ളത് പിൻവലിക്കാൻ ഇവർക്ക് അധികാരമില്ല. അത് മനസ്സിലാക്കണം. കാരണം കുട്ടികൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പോൾ ആ മൈനർ കുട്ടികളുടെ അധികാറം മറികടക്കാൻ ഇവർക്ക് അധികാരമില്ല. കോടതിയിലും അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് വക്കീൽ അതിനെപ്പറ്റി പരാമർശിക്കാതെ ഇരുന്നിരിക്കുന്നത്. കാരണം അതിനുള്ള അധികാരമില്ല. കാരണം ഇവരിപ്പോൾ ഇവർ പിൻവലിക്കാന്ന് പറഞ്ഞ് കോടതിയിൽ പിൻവലിക്കണമെന്ന് പറഞ്ഞാലും കോടതി സമ്മതിക്കില്ല. കാരണം അത് മൈനർ കുട്ടികളാണ്. മൈനർ കുട്ടികളുടെ അവകാശമാണത്. ആ അവകാശം പിൻവലിക്കാൻ കോടതിക്ക് പോലും അധികാരമില്ല. അത് നിങ്ങൾ കൊടുത്തേ മതിയാകൂ. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോഴുള്ള ചെലവിനും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ അത് കൊടുക്കാൻ തയ്യാറാണല്ലേ? അല്ല, അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞതിന് മുമ്പത്തെ കേസിന്റെ മുമ്പ് 2016 കേസ് വിട്ടു കൊടുത്തത്. അത് മാത്രം 2 ബാഗും 20 നോട്ട് ബുക്കും മേടിച്ചു കൊണ്ട് നടത്തു. 2 രൂപ കുട്ടി ബസ്സിന് ചോദിച്ചപ്പോ പറഞ്ഞു ബസ്സിന് പൈസ ഇല്ലെങ്കിൽ പോണ്ട. അവിടെ 2016 ശേഷം വേറെ ഒന്നും കൊടുത്തില്ലല്ലോ. വിദ്യാഭ്യാസപരമായും ചെലവിനും കൊടുക്കും. 20 നോട്ടും ഞാൻ വിചാരിച്ച യാതൊരു ആകൂല. 600,000 രൂപ കിട്ടും. 2,00,000 രൂപ സെന്റിന് വിലയുണ്ട്. ഉണ്ടല്ലേ? അപ്പോ അവര് പറയുന്ന 600,000 രൂപ അവർക്ക് കൊടുത്ത് കാസാലവർക്ക് തരാം. വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് മേടിച്ചൂടെ? വേറെ ആൾക്കാർക്ക് കൊടുത്തൂടെ? അയാൾക്ക് എന്നിട്ട് 600,000 രൂപയ്ക്ക് തന്നൂടെ?
ചെറുതുരുത്തി സ്കൂളിൽ അഞ്ച് ദിവസം ഒരേ യൂണിഫോമാണ്. ഒരു ജോഡിയാണ് കുട്ടിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത്. അത് അടിച്ച് മൂപ്പിൽ കൊടുത്തു. അച്ചാക്കി ഒരു ജോഡി കൂടി എടുത്തുതരും പറഞ്ഞപ്പോൾ എടുത്തോടും. മഴോട് മഴ. ഒരു ജോഡി ഇട്ടിട്ട് പോവാൻ കുട്ടിക്ക് പറ്റാണ്ട് അടുത്ത വീട്ടിലത്തെ ഒരു താത്ത എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു യൂണിഫോം. ആ കുട്ടി അത് അടിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് അഞ്ച് ദിവസം ഒരേ യൂണിഫോം ഇട്ടിട്ട് കുട്ടി നനഞ്ഞിട്ട് വരണിട്ട്. അപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെ ആയപ്പോൾ ടിമാർ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഗുഡ് ബൈ അടിച്ചു. തെളിവില്ല എന്ന് നിങ്ങളും വിചാരിച്ചു. ഇങ്ങനെ ഒരു കൊടുക്കൽ നിങ്ങൾ ചാടുന്നു നിങ്ങളും വിചാരിച്ചില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@ amrita tv.com.